ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദേഴ്സ് കോർണർ. അപ്പോ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കാവുന്ന ചില കാര്യങ്ങളാണ്. എന്റെ രണ്ട് ഡെലിവറിയും നോർമൽ ഡെലിവറി ആയിരുന്നു. എന്റെ ഡെലിവറിക്ക് വേണ്ടി എന്നെ സഹായിച്ച കുറെ കാര്യങ്ങളാണ് ഇതെല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ നിങ്ങൾക്ക് ഇത് നോർമൽ ഡെലിവറിക്ക് സഹായിക്കും എന്ന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പോ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്നെ കാണുന്നതെങ്കിൽ, ഞാൻ ആശ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിനുശേഷം വരുന്ന ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ആധാരമാക്കിയാണ് നമ്മുടെ പ്രസവം നോർമൽ ഡെലിവറി ആകണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതില് മെഡിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ളതുണ്ട്. ഇതിൽ ഫിസിക്കൽ ആയിട്ടുള്ളതെന്ന് പറയുന്നത് മെഡിക്കലി ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരാള്, അതായത് ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിൽ അയാൾക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടുപ്പല് ഇടുങ്ങിയിട്ടാണെങ്കിൽ, ഇപ്പം ഷോർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇടുപ്പല് ഇച്ചിരി വികാസമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് നോർമൽ ഡെലിവറി നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇടുപ്പല് കുറച്ച് ഇടുങ്ങിയ ഒരാളാണ് എങ്കിൽ അയാൾക്ക് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഹൈറ്റ് ഉള്ളവർക്കും, എനിക്ക് തോന്നിയിട്ടില്ല, ഹൈറ്റ് ഉള്ളവർക്കും ഇതുപോലെ തന്നെയാണ്. ഇടുപ്പല് ഒതുങ്ങിയിട്ടുള്ളവർക്കാണ് എങ്കിൽ നോർമൽ ഡെലിവറി പ്രയാസമായിരിക്കും. ഈ ഹൈറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ്, പക്ഷെ എനിക്ക് രണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നു എന്നുള്ളത് വേറൊരു വാസ്തവം. അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. മെഡിക്കൽ കണ്ടീഷൻസ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എമർജൻസി കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ എന്തെങ്കിലും പൊസിഷൻ ശരിയല്ലാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ബി പി, ഹൈ ബി പി, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ബ്ലീഡിങ്, ഇങ്ങനെയുള്ള കുറേ കേസുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എമർജൻസി സിസേറിയൻ സെക്ഷൻ വേണ്ടി വരും. അല്ലാതെ എല്ലാം നോർമലാണ്, യാതൊരു തരത്തിലുള്ള പ്രോബ്ലങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആവും. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി സമയത്ത് പെയിൻ കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കും. അപ്പോ നമുക്ക് നേരെ നമ്മുടെ ഒന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. എല്ലാവരും പറയാറുള്ളത് പോലെ തന്നെ നടക്കുക എന്നുള്ളത്, നടക്കുക എന്നുള്ളത് നമ്മുടെ നോർമൽ ഡെലിവറിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നോർമൽ ഡെലിവറി, നമ്മുടെ ഡെലിവറി സമയത്ത് പോലും നമുക്ക് പെയിൻ വന്നിട്ട് ഡെലിവറി ആകുന്നില്ല എന്നെങ്കിൽ ഡോക്ടേഴ്സും, ചില ഹോസ്പിറ്റലുകളിൽ മാത്രം കേട്ടോ, ഡോക്ടേഴ്സും അവിടെ സിസ്റ്റേഴ്സും എല്ലാം പറയും നിങ്ങൾ എണീറ്റ് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി ആവുന്നൊക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക് ബോണിനൊക്കെ ഒരു എന്താ പറയുക അയവ് കിട്ടാനും നമ്മുടെ മസിൽസിനൊക്കെ ഒരു അയവ് കിട്ടാനൊക്കെ ആയിട്ട് ഇത് വളരെയധികം സഹായിക്കും. അത് നമ്മളൊരു എട്ടാം മാസം, ഏഴാം മാസം, എട്ടാം മാസം മുതൽ ഈ പറയുന്ന നടപ്പന്ന് തുടങ്ങാം. ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി. കാരണം ബെഡ് റെസ്റ്റ് ഇരിക്കുന്ന ഒരാൾ ഇതൊന്നും കയറി ചെയ്യരുത് കേട്ടോ. അപ്പൊ നടപ്പ് നിങ്ങളുടെ നോർമൽ ഡെലിവറിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ നടക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്ട്രെയിറ്റ് നടക്കുക. നമ്മുടെ ഒരു കാര്യമുണ്ട്, ഗർഭിണിയായി കഴിയുമ്പോഴത്തേക്ക് ഒരു ശകലമായൊക്കെ വന്നു കഴിയുമ്പോഴേ നടുവിന് കൈയൊക്കെ കുത്തിയാണ് നടക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. നിങ്ങൾക്ക് വേണം എന്ന് സപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിന് അടിയിലായിട്ട് ചെറിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ വയറിൽ ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. അല്ലാതെ നിങ്ങൾ ബാക്കിൽ സപ്പോർട്ട് കൊടുത്തിട്ട് വളഞ്ഞ് നടക്കാൻ പാടില്ല. നമ്മുടെ നെറ്റല് നല്ല സ്ട്രെയിറ്റ് വെച്ച് തന്നെ വേണം നടക്കാൻ വേണ്ടി. അത് നിങ്ങൾക്ക് ഏറ്റവും എത്ര ദൂരം നിങ്ങൾക്ക് നടക്കാമെന്ന് തോന്നുന്നു അത്രയും ദൂരം മാത്രം നടക്കുക. അല്ലാതെ ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര സമയം നടന്നേ പറ്റൂ എന്നല്ല, നിങ്ങൾക്ക് എത്ര ദൂരം നടക്കാൻ പറ്റുമോ അത്രയും ദൂരം നടക്കുക. അതിനുശേഷം വേണമെങ്കിൽ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം തിരിച്ചു നടക്കുക. അല്ലാതെ നമ്മുടെ ബോഡിക്ക് സ്ട്രെയിൻ കൊടുത്തുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അപ്പൊ നടക്കുക എന്നുള്ളതാണ് അതില്. ഇനി രണ്ടാമത്തത് നമ്മുടെ പണ്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ് ആണല്ലോ ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ പെൽവിക് ബോൺ അകലാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. അതായത് നോർമൽ ഡെലിവറിക്ക് വേണ്ടി നിങ്ങളുടെ പെൽവിക് ഏരിയയിൽ ഒരു അയവ് കിട്ടാനും അതുപോലെ കാലിന്റെ തൊടയിലുള്ള മസിൽസിന് നല്ല പവർ കിട്ടാനും വേണ്ടി ഇത് വളരെയധികം സഹായിക്കും. കാരണം നമ്മൾ ആ സമയത്ത് നമ്മൾ ആ പ്രഷർ മുഴുവൻ കൊടുക്കുന്ന പെൽവിക് ബോണിനും അതുപോലെ തൈ മസിൽസിനും ഒക്കെയാണ് നമ്മൾ ആ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. ഇത് കൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി നമ്മുടെ പെൽവിക് ബോണിന് ഒരു അയവ് കിട്ടാൻ വേണ്ടി ഇത് വളരെയധികം സഹായിക്കും. അപ്പം നിങ്ങൾ ഇന്ത്യൻ ടോയ്ലറ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ വെളിയിലൊക്കെ താമസിക്കുന്നവരാണ് എങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ ഒരു ഇത് കൊടുക്കും.
ആ രീതിയിൽ ഇരിക്കുകയും എണീക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വളരെയധികം സഹായിക്കും. അപ്പൊ ഇനി അടുത്ത മൂന്നാമത്തതാണ്, ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക്, രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് വോമിറ്റിംഗ് ഉണ്ടാകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ബെഡിങ് എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എണീക്കുന്നതായിരിക്കും നല്ലത്. ഒന്നെന്ന് പറയുന്നത് കാല്, ഞാനിവിടെ ഒരു പിക്ചർ കൊടുക്കാം. ആ രീതിയിൽ ഓരോ കാലായിട്ട് ഒന്ന് പൊക്കുക, 2 മിനിറ്റ് ഉയർത്തിപ്പിടിക്കുക, ഇതാക്കുക, വീണ്ടും പൊക്കുക, 2 മിനിറ്റ് ഉയർത്തിപ്പിടിക്കുക, ഇതാക്കുക. ഈ രീതിയിലുള്ളത് അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് എണീറ്റിരിക്കുക, ചമ്രം പിടിഞ്ഞിരിക്കുക എന്ന് പറയത്തില്ല, ആ രീതിയിൽ നമ്മൾ യോഗയൊക്കെ ചെയ്യുന്ന അതിന്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കുക. ആ രീതിയിലിരിക്കുക. ഇരുന്നതിന് ശേഷം കൈ ഇങ്ങനെ ആക്കി ഒരു ഒന്ന് ജസ്റ്റ് വളരും. അത് നമ്മുടെ ഈ സൈഡിലുള്ള മസിൽസിനൊക്കെ, അതായത് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് വയറിന്റെ സൈഡിലൊക്കെ വേദനയുണ്ട്. അതായത് നമ്മൾ എണീറ്റതിന് ശേഷം നമ്മൾ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസും ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഡെയിലി ഒരു റൊട്ടീനിലേക്ക് പോകുന്നത് തന്നെ വളരെ ഒരു മസിൽസ് കൊണ്ട് ഒരു റിലാക്സേഷൻ കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഈ രീതിയിലുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് ഈ മസിൽ ക്രാംസും അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഒരു പെയിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത് വളരെയധികം സഹായിക്കും. അല്ലെങ്കിൽ ഈ നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ശരീരവേദനയൊക്കെ ഉണ്ടാകുന്നില്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ് എല്ലാം ഒരുമാതിരി ഫിക്സ് ചെയ്ത പോലെ നമ്മൾ ആ ഒരു പ്രഗ്നൻസീസ് അങ്ങ് എൻജോയ് ചെയ്ത് എന്താ ഒന്നും അനങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള മസിൽ പെയിൻ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെയുള്ള വീഡിയോസിന് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാലിന് മസിൽ കയറുന്നവർക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ. ഇപ്പൊ ഈ കാര്യങ്ങളും കാലിന് മസിൽ കയറാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് സഹായിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മള് എല്ലാവരും ഇപ്പൊ ഡൈനിങ് ടേബിൾ സംസ്കാരമാണ് അല്ലെ. നമ്മളിപ്പോ ആരും നിലത്തിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് മെനക്കെടാത്തവരാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ അറിയത്തില്ല. ഇപ്പം ഡൈനിങ് ടേബിൾ ഇരുന്ന് തന്നെ ആഹാരം കഴിച്ച് നിലത്തിരുന്ന് കഴിക്കാൻ എന്താ പറയാ അറിയത്തില്ല എന്ന് തന്നെ പറയാം. അപ്പോ നമ്മൾ പണ്ടുള്ളവരൊക്കെ ചെയ്തിരുന്ന പോലെ നിലത്തിരുന്ന് ആഹാരം കഴിക്കുക. അതായത് ഞാൻ ഇവിടെ സൈഡിൽ ഒരു പിക്ചർ കൊടുക്കുക. ഒന്നുകിൽ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചമ്രം മേടിഞ്ഞിരിക്കുക. ചമ്രം മേടിഞ്ഞിരിക്കാൻ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ കാല് നല്ല വൈഡാക്കി വെക്കുക. ആ ഒരു രീതിയിൽ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക് ബോൺസിന് റിലാക്സ് ആകുകയും നമ്മുടെ പെൽവിക് ബോൺ അരിഞ്ഞു വരികയും നമ്മുടെ നോർമൽ ഡെലിവറിക്ക് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നിലത്തിരുന്ന് ആഹാരം കഴിക്കുക, അതിനുശേഷം കാലൊന്ന് നിവർത്തി വെച്ച് ഒന്ന് റിലാക്സ് ആയതിന് ശേഷം മാത്രം അവിടെ എണീക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി എണീക്കാൻ പാടില്ല കേട്ടോ. അപ്പോ നിങ്ങൾക്കിപ്പോ ബാക്കിൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഭിത്തിയോട് ചാരി ഇരുന്ന് നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. ഒന്ന് ആ ഒരു രീതിയിൽ കാലൊക്കെ ഒന്ന് അനക്കി ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴേക്കും നമ്മുടെ ഈ തൊടയിൽ മസിൽ കയറുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ നോർമൽ ഡെലിവറിക്ക് വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, എന്റെ സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്, കുട്ടി ബ്രീച്ച് പ്രസന്റേഷൻ. എന്നോട് കുറെ പേര് ചോദിച്ചു, ചേച്ചി കുട്ടി ബ്രീച്ച് പ്രസന്റേഷൻ ആണെന്നാണ് പറയുന്നതും ഇത് പിന്നീട് തിരിഞ്ഞു വരുമോ എന്നൊക്കെ. അപ്പൊ എന്റെ രണ്ടാമത്തെ ഒരു പ്രഗ്നൻസിയിലും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് കുട്ടി ബ്രീച്ച് പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ ബ്രീച്ച് പ്രസന്റേഷൻ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ, അതായത് ഒരു 8 മന്തിൽ ബ്രീച്ച് പ്രസന്റേഷൻ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. ഇത് എനിക്ക് ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം എനിക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിലോട്ട് വന്നതിന് ശേഷം ചെക്കപ്പിന് ചെന്നപ്പം കുട്ടിയെല്ലാം പൊസിഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയ ഒരു കാര്യമാണ്. അതായത് നമ്മള് മുസ്ലിംസ് നിസ്കരിക്കുക, അല്ലെങ്കിൽ നമ്മളാരും നമസ്കാരം ചെയ്തില്ലേ, ആ ഒരു മുട്ട് കുത്തിയതിന് ശേഷം കുനിഞ്ഞിടക്കാം, അങ്ങനെ ഒരു 2 മിനിറ്റ് കിടക്കുക. അതായത് മുട്ട് കുത്തിയ ശേഷം നിസ്കരിക്കുന്ന പോലെ ഒന്ന് കുനിഞ്ഞ് 2 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് എണീക്കുക. ഇത് മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പൊ അത് ചെയ്തിട്ട് എനിക്കത് യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രമിച്ച് നോക്കുക. റിസ്ക് എടുത്ത് ആരും ഒന്നും ചെയ്യരുത്. ഏതൊരു കാര്യം ചെയ്താലും റിസ്ക് എടുത്ത് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് എന്താ പുറകോട്ട് വീഴോ അങ്ങനൊന്നും ചെയ്യാത്ത ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പിടുത്തം കിട്ടുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പിക്കലിന് ശേഷം മാത്രമേ നിങ്ങൾ ഏതൊരു കാര്യവും ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ പ്രഗ്നൻസി സമയത്ത് വീഴോ എടുക്കുക ഒന്നും ചെയ്യരുത്. അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് എന്റെ രണ്ട് ഡെലിവറിക്കും എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. ഉപകാരപ്പെട്ടു എങ്കിൽ അറിയാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കാതിരിക്കുക.
അപ്പൊ ഇനിയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടുക, റിപ്ലൈ ചെയ്യാം. അപ്പോ എന്താ പറയുന്നത്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.